നമസ്കാരം. പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരസ്വതി. പി എൽ ഡി സിയുടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഏകദേശം 13 ലക്ഷത്തിൻ്റെ അടുത്ത് ഉദ്യോഗാർത്ഥികളെ അപ്ലൈ ചെയ്തിട്ടുള്ളൂന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം 5 ലക്ഷത്തിൻ്റെ അടുത്ത് കുറവ് മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് വന്നിട്ടുണ്ട്. അതിലന്നെ 1 ലക്ഷത്തിന് മീതെ അപേക്ഷകരുള്ളത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ്. 50,000-ൽ താഴെ അപേക്ഷകർ ഉള്ളത് പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് അപേക്ഷകരുള്ളത് വയനാട്ടിലുമാണ്. അപ്പോൾ ഈ ഒരു കുറവ് വരാനുള്ള കാരണം നമുക്ക് തോന്നുന്നത്, ഒന്ന് മറ്റേ കുറേ പേര് വിദേശത്തേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രിലിംസ്, മെയിൻസ് ഇതിൻ്റെയൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കാലതാമസം ഉണ്ടല്ലോ, അതോർത്തിട്ടാവാം, അതല്ലെങ്കിൽ പ്രായപരിധി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഇതൊക്കെ കാരണമായിരിക്കും ഈ ഏകദേശം 5 ലക്ഷത്തിൻ്റെ കുറവ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ നിയമനം നടന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ഇതുവരെ മുൻവർഷങ്ങളിലൊക്കെ 12,000-നോടനുബന്ധിച്ചുള്ള നിയമന ശുപാർശകൾ LDC പോയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ലിസ്റ്റ് നിലവിലുണ്ടല്ലോ, അപ്പോൾ ആ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് 6,000-ൻ്റെ അടുത്ത് നിയമനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി ഒരു 1.5 വർഷം കൂടെ ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്. പിന്നെ ഈ വർഷമൊക്കെ മാർച്ചൊക്കെ ആകുമ്പോൾ റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു ഏകദേശം ഒരു 6,000-ത്തോളം നിയമനങ്ങൾ നടക്കാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ ഇനി വരുന്ന 2024 ജൂലൈനും സെപ്റ്റംബറിനും ഇടയിലാണല്ലോ LDC പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു കാലയളവിൽ ഇതുപോലെ തന്നെ ആ ലിസ്റ്റ് നിലവിൽ വന്നാൽ പിന്നീടുള്ള കാലങ്ങളിലേക്കായിട്ട് ഏകദേശം 12,000-ത്തോളം നിയമനങ്ങൾ നടക്കാൻ തന്നെയാണ് മുൻവർഷങ്ങളിലെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ സാധ്യത കാണുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഇനി പിന്നെ കൺഫർമേഷൻ വരുന്നുണ്ട്. അപ്പോൾ കൺഫർമേഷനും കൂടെ കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ലക്ഷം കൂടെ കുറയാനാണ് സാധ്യത. അപ്പോൾ ഒരു 9-10 ലക്ഷത്തിൻ്റെ ഇടയിൽ ഉദ്യോഗാർത്ഥികളെ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തോടനുബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് മാത്രമല്ല വേക്കൻസിയും 12,000-ന് മുകളിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പരീക്ഷ നന്നായി പ്രിപ്പയർ ചെയ്ത്, ഇനി എങ്ങനെയാലും ഒരു 6-7 മാസം നമുക്ക് പഠിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കോട് കൂടി തന്നെ നിങ്ങൾക്ക് LDC ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്യാം, ആദ്യത്തെ നിയമന ശുപാർശകളിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം. പിന്നൊരു ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, LDC ആണ് നമ്മുടെ PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ, അതുപോലെ LGS ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റ് വഴി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രൊമോഷൻ ഉണ്ട്, ആ പ്രൊമോഷൻ കിട്ടി ഉയർന്ന പോസ്റ്റുകളിലേക്ക്, നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉയർന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ LDC ആണ് അതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് ഈ പരീക്ഷ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്ത് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കോട് കൂടി തന്നെ ലിസ്റ്റിൽ കയറിക്കൂടാൻ ശ്രമിക്കണം. ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു അവസരമാണ്. നിങ്ങളൊന്നും കൂടെ ഉഷാറായി പരിശ്രമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയും വേണം. പിന്നെ നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. LDC LGSനും വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുക, പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.